കോഴിക്കോട്ട് ഒമിക്രോൺ ജാഗ്രത. യുകെയിൽ നിന്നെത്തിയ ഡോക്ടറുടെ സ്രവം വിശദ പരിശോധനയ്ക്ക് അയച്ചു. രോഗബാധ സംശയിക്കുന്ന ആൾക്ക് 4 ജില്ലകളിൽ സമ്പർക്കമുണ്ടായിട്ടുണ്ട്. സമ്പർക്കത്തിലുള്ളവരുടെ വിവരങ്ങളും ശേഖരിച്ചു. നവംബർ 21-നാണ് രോഗം സംശയിക്കുന്നയാൾ യുകെയിൽ നിന്ന് കോഴിക്കോട് എത്തിയത്. 26-ന് കൊറോണ സ്ഥിരീകരിച്ചു. 8 ദിവസം പിന്നിട്ടിട്ടും രോഗം മാറാത്തതിനെ തുടർന്നാണ് ജനിതക ശ്രേണീകരണത്തിന് അയച്ചത്. ഒരാഴ്ചയ്ക്കകം പരിശോധനാ ഫലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ 26-ാം തീയതിയാണ് പോസിറ്റീവ് ആയത്. അന്ന് നമ്മൾ സ്ക്രീനിങ് ഒന്നും തുടങ്ങുന്ന മുമ്പാണ് ഒരു പോസിറ്റീവ് ആയത്. അപ്പോൾ അവരുടെ ഒരു കോണ്ടാക്റ്റ്, രണ്ട് കോണ്ടാക്റ്റുണ്ട്. ഒരു കോണ്ടാക്റ്റ് സിംറ്റമാറ്റിക്കാണ്, മൈൽഡ് സിംറ്റമാറ്റിക്കാണ്. അപ്പോൾ 26-ാം തീയതി എടുത്ത സാമ്പിള് നമ്മൾ കളക്ട് ചെയ്ത് അത് ജീനോം ടൈപ്പിന് അയച്ചിട്ടുണ്ട്. നവംബർ 21 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ രോഗിക്ക് 4 ജില്ലകളിൽ സമ്പർക്കമുണ്ട്. ഇവരുടെ സമ്പർക്കത്തിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അതാത് ജില്ലകൾക്ക് നിർദ്ദേശം നൽകി. സമ്പർക്കങ്ങളുണ്ട്, സമ്പർക്കങ്ങൾക്കാണ് പട്ടിക തയ്യാറാക്കി ബന്ധപ്പെട്ട ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ല മാത്രമല്ല, അവരെ പിന്നെ മറ്റ് ജില്ലകളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ലിസ്റ്റെല്ലാം അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റാക്കി വരുന്നുണ്ട്. വിദേശത്ത് നിന്നെത്തിയയാളുടെ അമ്മയ്ക്കും കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ളവർ കൊറോണ പോസിറ്റീവ് ആയാൽ അവരെ കൂടി ഒമിക്രോൺ പരിശോധനയ്ക്ക് വിധേയമാക്കും. രോഗി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് DMO അറിയിച്ചു. ജനം, കോഴിക്കോട്.